കഴിഞ്ഞോ? കഴിഞ്ഞോ? ഇല്ല. കടലിൽ എത്രയെത്ര എത്ര കൂടി മത്സ്യങ്ങളാണ് ഇനിയുള്ളത്. ഈ മണ്ണിന്റെ അടിയിൽ ഉഗ്രമായ സ്ഫോടനത്തിന് കാത്തു നിൽക്കുന്ന ലാവാളുണ്ട്, ഭയങ്കരമായ അത്യുഷ്ണമുള്ള ദ്രാവകമുണ്ട്. അതിന്റെ മുകളിലെ അട്ടിയട്ടിയായി നിൽക്കുന്ന മണ്ണിന്റെ പാളികൾ, അതിലേറ്റവും നേരിയ നിസ്സാരമായ പാളിയിൽ കുഴിച്ചിട്ട വിത്തുകൾ മുളച്ചിട്ട് കോടാറ കോടി മനുഷ്യർക്ക് ആവശ്യമായ നെല്ലുണ്ടാകുന്നു, ഗോതമ്പുണ്ടാകുന്നു, ചോളമുണ്ടാകുന്നു, ചെടികളും മരങ്ങളും ഉണ്ടാകുന്നു. അതിന്റെ അതിന്റെ ഒരു സർക്കിളിലാണ് മൃഗങ്ങൾ. അതാണ് സത്യവിശ്വാസികളുടെ പ്രാർത്ഥന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സർവസ്തുതി. എന്താ റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവാണ്. അർറഹ്മാനിർ റഹീം, പരമകാരുണികനും ദയാപരനുമാണ്. മാലികി യൗമിദ്ദീൻ, കൂലി തരുന്ന ദിവസത്തിന്റെ ഉടമയാണവൻ, പ്രതിഫല നാളിന്റെ ഉടമയാണവൻ. മനുഷ്യരിവിടെ ചെയ്തുപോയ സകലമായ കർമ്മങ്ങൾക്കും ധർമ്മങ്ങൾക്കും ദുഷ്കർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും ആരാധനകളും അനുഷ്ഠാനങ്ങൾക്കും സത്യത്തിനും അസത്യത്തിനും അസത്യത്തിനും നീതിക്കും അനീതിക്കും ന്യായത്തിനും അന്യായത്തിനുമെല്ലാം അർഹമായ പ്രതിഫലം നൽകാമെന്ന് ഏറ്റിരിക്കുന്നു പടത്തവൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, കൂലി തരുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണവൻ. ലോകത്ത് ആര് പറയുന്നു മാസങ്ങളായി വർഷങ്ങളായി കിടക്കുന്ന ഫാക്ടറി മാനേജ്മെന്റ് തൊഴിലാളികൾ ഗവൺമെന്റ് എല്ലാം വിചാരിച്ച് നടക്കുന്നില്ല. അപ്പോഴാണ് മാന്യനായ ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് തൊഴിലാളികളോട് കഷ്ടപ്പെട്ട് പെട്ടിയിടക്കുന്ന തൊഴിലാളികളോട് പറയുന്നത്, വിഷമിച്ച് വേദനിച്ച് നിൽക്കുന്ന മുതലാളിമാരോട് പറയുന്നത്, രണ്ടിനുമിടയിൽ ഇടങ്ങാറായി നിൽക്കുന്ന സർക്കാരിനോട് പറഞ്ഞിരിക്കുന്ന പറയുന്നത്, ഞാൻ പരിഹാരമുണ്ടാക്കാം. എല്ലാവരും ഹൈദരാബാദ് വിളിക്കൂലേ? ഈ പ്രപഞ്ചത്തിന്റെ ഉടയവനായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും എല്ലാം പടച്ചവനായ അള്ളാഹു പറയുന്ന ഒരു പരലോകമുണ്ട്, എല്ലാവരെയും രണ്ടാമത് പുനരുജ്ജീവിക്കപ്പെടുന്നു. വനുഫിഖ ഫിസ്സൂർ, ദാലിക യൗമുൽ വഈദ്, സൂറത്ത് ഖാഫിലെ 20-ാമത് വചനം. കാഹളം ഊതപ്പെടുന്നു, അതാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം. വനുഫിഖ ഫിസ്സൂർ, കാഹളം ചൂതപ്പെടുമ്പോൾ ശവപ്പറമ്പുകളിൽ നിന്ന്, ചുടലക്കളങ്ങളിൽ നിന്ന്, കബർസ്ഥാനുകളിൽ നിന്ന്, സെമിത്തേരികളിൽ നിന്ന്, വൈദ്യുതി ശ്മശാനങ്ങളിൽ നിന്ന് അവരതാ രക്ഷിതാവിന്റെ വെക്കലേക്ക് ഒഴുകി വരികയാണ്. സൂറത്ത് യാസീനിലെ 51-ാമത്തെ വചനമാണ്. അങ്ങനെ ഒരു രംഗം വരാൻ നിൽക്കുന്നു. ആവശ്യമാണോ? അതെ. അത് നടക്കുമോ? നടക്കും. ആരാ പറയുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ സർക്കാർ. അതുകൊണ്ടൊരു പരലോകമുണ്ട്, വിചാരണയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. നീതിയുടെ, ന്യായത്തിന്റെ, ധർമ്മത്തിന്റെ, സത്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിചാരണയുണ്ട്. എങ്കിൽ മനുഷ്യന്റെ ലക്ഷ്യം എന്താണ്? എന്തിന് മനുഷ്യനാൽ മാത്രമായി ബുദ്ധി കിട്ടി? എന്തിന് മനുഷ്യന് മാത്രമായി തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി? മൃഗം നടന്നു പോകുമ്പോ, കന്നുകാലി നടന്നു പോകുമ്പോ രണ്ട് വഴി കണ്ടാൽ ലോകത്തേതെങ്കിലും ഒരു കന്നുകാലി അവിടെ നിന്ന് ഇത്തിരി നേരം പോലും ചിന്തിച്ചു നോക്കിയിട്ടില്ല വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ എന്ന്. ഒന്നുകിൽ പരിചയമുള്ള വഴിക്ക് പോകും, അല്ലെങ്കിൽ തെളിച്ച വഴിക്ക് പോകും, അല്ലെങ്കിൽ കണ്ട വഴിക്ക് പോകും, അല്ലേ? ആൺമൃഗത്തിന് വികാരം വന്നാൽ ഒരു സെക്കൻഡ് നേരം പോലും ലോകത്തിനുവരെ ഒരു മൃഗം ചിന്തിച്ചിട്ടില്ല ഇതെന്റെ പെങ്ങളാണോ, ഇതെന്റെ മകളാണോ, എനിക്ക് പാല് തന്ന അമ്മയാണോ, അതുകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ടില്ല. മനുഷ്യന് മാത്രമാണ്. എന്തിന് മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടി? മനുഷ്യന് മാത്രമായി എന്തിന് സ്വാതന്ത്ര്യം കിട്ടി? ലോകത്തിന്റെ മൃഗവും ഇതുപോലെ ചിന്തിച്ചിട്ടില്ല. രണ്ട് വഴികൾ കണ്ടിട്ട് ഏത് വഴി വേണമെന്ന് ചിന്തിച്ചിട്ടില്ല. മനുഷ്യന് ശരി ചെയ്യാനറിയാം, തെറ്റ് ചെയ്യാനും അറിയാം. തെറ്റ് ചെയ്യണോ ശരി ചെയ്യണോ എന്ന് ആലോചിക്കാൻ അറിയാം. ഒന്ന്, തെറ്റും ശരിയും ചെയ്യാനറിയാം. രണ്ട്, തെറ്റ് ചെയ്യണോ ശരി ചെയ്യണോ എന്ന് ആലോചിക്കാൻ അറിയാം.
മൂന്ന്, തെറ്റ് ചെയ്യാൻ ശരി ചെയ്യാൻ തീരുമാനിക്കാൻ അറിയാം. നാല്, നടപ്പാക്കാൻ അറിയാം. ഇത് മനുഷ്യന് മാത്രമുള്ള പ്രത്യേകതയാണ്. അതിന്റെ ഉത്തരമാണ് പരലോകം. അതിന്റെ ഉത്തരമാണ് പരലോകം. അതുകൊണ്ട് പരലോകം അത് തീർച്ചയായി വരിക തന്നെ ചെയ്യും, സംശയമില്ല. ഇതാ വിചാരണ അടുത്തു വന്നിരിക്കുന്നു. ഇതാ പരലോകം അടുത്തിരിക്കുന്നു. പടച്ചവൻ മനുഷ്യനെ ഉദ്ബോധനം ചെയ്യുന്നു. പരലോകം, ആ പരലോകം ഉണ്ടായതുകൊണ്ട് വിഷമിച്ച, വേദനിച്ച, കഷ്ടപ്പെട്ട, പ്രയാസപ്പെട്ട ആളുകളെ സമാധാനിക്കാം. നമ്മളറിയാത്ത തെറ്റിന്, നമ്മളറിയാത്ത നിലക്ക് നമ്മൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മായം കലർന്ന ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടി വന്നിരിക്കുന്നു. കപട രാഷ്ട്രീയക്കാർ ബന്ധുകളും ഹർത്താലുകളും പ്രഖ്യാപിച്ചിരിക്കുന്നു. പണിമുടക്കലുകളും പണിമുടക്കിപ്പിക്കലുകളും ഉണ്ടായിരിക്കുന്നു. സ്കൂൾ വിടുവീട്ടുകൾ ഉണ്ടായിരിക്കുന്നു. കണ്ണുച്ചോരയില്ലാത്ത രാഷ്ട്രീയക്കാർ വഴിതടഞ്ഞിരിക്കുന്നു. നടുറോട്ടിൽ വെച്ച് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന രോഗി പടഞ്ഞ് പടഞ്ഞ് ഇവിടെ മരിച്ചിരിക്കുന്നു. രാഷ്ട്രീയക്കാരുടെ, നേതാക്കന്മാരുടെ, അനുയായികളുടെ പുങ്ക് കാരണം, ചട്ടമ്പി രാഷ്ട്രീയം കാരണം അല്ലേ? എത്രയെത്ര ദുരന്തങ്ങളാണ്, എത്രയെത്ര ഹർത്താലുകളും ബന്ധുക്കളുമാണ്. നാളെ കട തുറക്കാൻ പാടില്ല എന്ന് വന്ന് പറയുമ്പോൾ തിരിച്ചൊന്ന് അമറാൻ, തിരിച്ചൊന്ന് മുറുമുറുക്കാൻ, പുറമുറുക്കാൻ ചോദിക്കാൻ ഈ രാജ്യത്തിന് സാധിക്കുന്നില്ല. പണമായി, പണ്ടമായി, പറമ്പായി, അറയായി, വിദ്യയായി, ജോലി വാഗ്ദാനമായി, സ്ത്രീധനം ചോദിച്ചു വരുന്ന ദുഷ്ടനായ പിശാചിനമോ എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറയാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കുന്നില്ല. ഇല്ല എങ്കിൽ ഇതിങ്ങനെ പോയാൽ മതിയോ? പോരാ. സമാധാനത്തിന്റെ കേന്ദ്രം വരാൻ പോകുന്നു, ആശ്വാസത്തിന്റെ വിചാരണ വരാൻ പോകുന്നു, സന്തോഷത്തിന്റെ വിധിപ്രഖ്യാപന വരാൻ പോകുന്നു. എങ്കിൽ എന്തിന് നന്മ ചെയ്യണം? എന്തുകൊണ്ട് തിന്മ ചെയ്തുകൂടാ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. പരലോകത്ത് മാത്രം 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 കിടക്കുന്നു. ഇവിടെ ഈ മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നുവെങ്കിൽ സഹോദര, നന്മ ചെയ്തിട്ട് എന്ത് കാര്യം? എന്തിന് നന്മ ചെയ്യണം? ഓ, മനസ്സമാധാനത്തിന് അല്ലേ? അപ്പോൾ മനസ്സമാധാനം കിട്ടുന്നില്ലെങ്കിലോ, തിന്മ ചെയ്താലാണ് സമാധാനമെങ്കിലോ, ആരെങ്കിലും കണ്ട് തല്ലിയാലാണ് സമാധാനമെങ്കിലോ, ഓ നീ അത് ചെയ്തോ എന്ന് പറയേണ്ടി. കള്ളന് എന്തെങ്കിലും ഒന്ന് മോഷിച്ചാലേ സമാധാനമുള്ളൂ. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഭാര്യയുടെ സ്വന്തം ഭാര്യയുടെ പങ്കം പൊട്ടിക്കും അവൻ അല്ലേ? കള്ളുകുടിച്ച് ജീവിച്ചവന് കള്ളുകുടിച്ചാലേ പറ്റൂ അല്ലേ? അപ്പൊ അതാണോ സമാധാനത്തിന്റെ മാർഗം? ആണോ? അല്ല. എന്തിന് നന്മ ചെയ്യണം? ലളിതമായ ജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചോദ്യം, മനുഷ്യ എന്തിന് നന്മ ചെയ്യണം? ഇസ്ലാമിന്റെ ചോദ്യം, മനുഷ്യ എന്തിന് നന്മ ചെയ്യണം? എന്താ ഉത്തരമുള്ളത്? എന്തുകൊണ്ട് തിന്മ ചെയ്തുകൂടാ? മോഷ്ടിക്കാൻ പാടില്ല. എല്ലാവരും പറയും ശരി, എന്താ മോഷ്ടിച്ചാൽ? അത് അന്യന്റെ മുതലാണ്. എന്താ അന്യന്റെ മുതൽ മോഷ്ടിച്ചാൽ? അന്യന്റെ മുതൽ മോഷ്ടിച്ചിട്ട് അതുകൊണ്ട് ചായ കുടിച്ചാൽ ചായ ഉള്ളിലേക്ക് ഇറങ്ങൂലേ? ഇറങ്ങും. ചോറ് ദഹിക്കില്ലേ? ദഹിക്കും. വീടുണ്ടാക്കിയ വീട് പൊളിയോ? ഇല്ല. കച്ചവടം ചെയ്താൽ കച്ചവടം നശിക്കുമോ? ഇല്ല. പോലീസ് പോലീസ് തന്നെയാണ് മോഷ്ടിക്കുന്നതെങ്കിലോ, പോലീസ് പിടിക്കുന്നില്ലെങ്കിലോ, പോലീസിന് കൈക്കൂലി കൊടുത്താൽ മതിയെങ്കിലോ, അവസാനം പറയേണ്ടി വരും നാം ഈ മോഷ്ടിച്ചോ? മനുഷ്യൻ പരാജിത. എന്തുകൊണ്ട് തിന്മ ചെയ്തുകൂടാ എന്ന ചോദ്യത്തിന് മുന്നിൽ ലോകത്തെ മുഴുവൻ ദർശനങ്ങളെയും, ലോകത്തെ മുഴുവൻ പ്രത്യയ ശാസ്ത്രങ്ങളെയും, ലോകത്തെ മുഴുവൻ ഇഷ്ടങ്ങളെയും ഇസ്ലാം വെല്ലുവിളിക്കും. എന്തുകൊണ്ട് നന്മ ചെയ്യണം? എന്തുകൊണ്ട് തിന്മ ചെയ്തുകൂടാ? ഒരു ഉത്തരം നൽകാൻ ലോകത്താർക്കും സാധ്യമല്ലാത്ത നിർണായകമായ ദശാസന്ധിയിൽ ഇസ്ലാം പറയുന്ന പരലോകമുണ്ടായതുകൊണ്ട്. അപ്പൊ എന്തിനാ പരലോകം? മനുഷ്യന്റെ ഇവിടുത്തെ ജീവിതത്തിന്റെ പ്രതിഫലം നൽകാൻ, ശാശ്വതമായ സ്വർഗം നൽകാൻ, ശാശ്വതമായ സമാധാനം നൽകാൻ, ശാശ്വതമായ സന്തോഷം നൽകാൻ ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ അള്ളാഹു നമുക്കിവിടെ വെള്ളം നൽകിയ, വായു നൽകിയ, ഭക്ഷണം നൽകിയ, സുന്ദരമായ വസ്തുക്കൾ കാണാൻ കണ്ണ് നൽകിയ, സുന്ദരമായ ശബ്ദങ്ങൾ കേൾക്കാൻ കാന്നു നൽകിയ,
മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും മക്കളെ വാത്സല്യം കാണിക്കുവാനും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹിക്കുവാനുമുള്ള മനസ്സും മനസ്സിനെയും നൽകിയ ദയാപരനായ തമ്പുരാൻ പടച്ചവൻ നമുക്കിതാ ഒരു സ്വർഗം ഒരുക്കി വെക്കുന്നു. ആർക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾ, ഈ ലോകം പരീക്ഷണത്തിന്റെ ലോകമാണ്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞതുപോലെ ആരാണ് നന്മ ചെയ്യുന്നത്, ആരാണ് നന്നായി ചെയ്യുന്നത് എന്ന് നാം പരീക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും നാം സുന്ദരമാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഉള്ളവനുണ്ട്, ഇല്ലാത്തവനുണ്ട്, പണ്ഡിതനുണ്ട്, പാമരനുണ്ട്, വിശ്വാസിയുണ്ട്, അവിശ്വാസിയുണ്ട്.